എന്താ സ്ഥിതി? എന്ത് സ്ഥിതി? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതന്നെ കൊടും ചതി എന്നോട് നടത്തിയിരുന്നില്ലേ? എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എന്റെ ശ്രദ്ധ തിരിച്ചിട്ട് കുടുംബവഞ്ചന എന്നോടല്ലേ ചെയ്യുന്നത്? ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം, എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ചവിനെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഈ ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കിപ്പിടിച്ച് നടന്നിരുന്നല്ലോ, എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ് ദേവിയന്മാരെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ, ഒന്ന് പിടിക്കട്ടെ, നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ പോലീസ് എടുക്കേണ്ട പണി പി വി എന്നോട് കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെയല്ലേ എടുക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 188 കേസ്, എവിടൊക്കെ ഈ ബോംബെത്തുന്ന അറിയുള്ളു? ഞാൻ ബാക്കിൽ നിൽക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത് അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയുന്നു വൈഫ് എന്ന്, ക്ഷീണിതര. അവർക്ക് അവർക്ക് ഇത് സഖാക്കളെ പറയല്ല, അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാര് പരമാവധി പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്തുകൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടി നേഷ്യൂ എന്നറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ കൂടെ ഒന്നും അല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണത്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മാഷേ.